ഹായ് ഗൈസ്, ജോബുട്ടൻ നമുക്ക് വെറുപ്പിക്കലൊന്നുമില്ല. വീഡിയോയിലേക്ക് പോകാം. സോറി ഗൈസ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്റെ പുതിയൊരു വീഡിയോ ആണ്. നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ വെക്കണം. ടിങ് ടിങ് അടിക്കണം, മറക്കരുത്. ഇതാണ് നമ്മുടെ നായിക. നമുക്ക് ഇവരല്ല, നമുക്ക് നമ്മുടെ നായകനെയാണ് കാണുന്നത്. ആ വന്നതാണ് അദ്ദേഹത്തിന്റെ വാഴ. നമ്മുടെ സിനിമ തുടങ്ങുകയാണ്. എന്റെ പ്രോഗ്രസ് കാർഡ്. എന്താ അല്ലേ ട്യൂണൊക്കെ കേട്ടോ? ലക്ഷ്മി, മകന്റെ പ്രോഗ്രസ് കാർഡ് കണ്ടോ? ഞാനല്ലേ ആദ്യം കണ്ടത്. ഇതുപോലെ എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് വാങ്ങിയാൽ പപ്പ മോനെ ഒരു ഫുൾ മേടിച്ചു തരാം. ഓക്കേ പപ്പ, ആ പ്രൈസ് ഞാൻ വാങ്ങിച്ചിരിക്കും. ഷുവർ. ഒന്നല്ല രണ്ട് പ്രൈസ് ഉണ്ട്. മകന് ഫുൾ മാർക്ക് കിട്ടിയപ്പോ പപ്പയ്ക്ക് എന്താ സന്തോഷം? അതെങ്ങനെയാ കിട്ടിയെന്നറിയാവോ? എങ്ങനെയാ? അവൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമുക്കൊരു 20 വർഷം പുറകോട്ട് പോയാലോ ഗൈസ്? വേണ്ട, ഒരുപാട് വിയർക്കേണ്ടി വരും. ഇന്നത്തെ നമ്മുടെ വീഡിയോയില് വെടിയും പുകയും മാത്രം. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, ഈ വീഡിയോയിൽ എന്തുമാത്രം വെടി പൊട്ടുന്നുണ്ട് എന്ന് കൗണ്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. എന്നെ കൂടാതെ ക്ഷേത്ര ദർശനം കഴിച്ചെത്തിയല്ലോ. അത് ശരീരത്ത് കാണാനുണ്ട് രണ്ടിന്റെ. കൊച്ചിന് വല്ലതും കൊടുക്കാൻ പാടില്ല. എന്തെങ്കിലും പ്രത്യേകിച്ച്? മറന്നുപോയില്ലേ, ഇന്നാണ് നമ്മുടെ 20-ാമത്തെ വിവാഹ വാർഷികം. പോരാത്തേന് കലാപ്രതിഭ കൂടിയായി നമ്മുടെ മകനെ. പുണ്യജന്മങ്ങൾക്ക് ലഭിക്കുന്ന നന്മകളുടെ വിളനിലമായ സർവജ്ഞനായ നമ്മുടെ മകൻ. വളരെ ക്രാന്തദർശിയും പ്രായത്തിൽ കവിഞ്ഞ അറിവും പക്വതയും സ്കൂളിൽ അവന്റെ ഇമേജ് വർദ്ധിപ്പിച്ചു. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ അർഹനായ DSP മഹാദേവന്റെയും രാജലക്ഷ്മിയുടെയും മകനാണ് വിഷ്ണു. അപ്പ അല്ല, അപ്പ നിങ്ങളുടെ മകനല്ലേ? ഇത് എന്തുവാട തെരുവ് നാടകോ? ഗൈസ്, ഇവന് മറ്റേ ടൈപ്പാണ് കേട്ടോ. എന്റെ പേര് ആഷിക്. ഞാൻ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നു. എന്റെ നാട് പാലക്കാടാണ്. MPL കുറെ ഗെയിം ഉണ്ട്. ഞാൻ ജോബുടൻ. ഞാനും MPL കളിക്കാൻ തുടങ്ങി. MPL കളിച്ച് ഞാൻ DPL. യെസ് ഗൈസ്, നിങ്ങളും കളിക്കൂ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ അർഹനായ DSP മഹാദേവന്റെയും രാജലക്ഷ്മിയുടെയും മകനാണ് വിഷ്ണു. അപ്പ അല്ല, അപ്പ നിങ്ങളുടെ മകനല്ലേ? ഗൈസ്, ഇവന് മറ്റേ ടൈപ്പാണ് കേട്ടോ. മറ്റേ ഹലോ, ഹായ് മഹാദേവൻ KK, ഹായ് രാജലക്ഷ്മി PP. ഇന്ന് നമ്മുടെ അതിരാത്രിയാണ്. ഓക്കെ രാജലക്ഷ്മി PP, നമുക്ക് കിടക്കാം. ഓക്കെ മഹാദേവൻ KK. ഭാവിയിൽ നമ്മുടെ മകൻ സമൂഹത്തിനും രാഷ്ട്രത്തിനും സൽപേരും അഭിവൃദ്ധിയും സൃഷ്ടിച്ച് ഒരു മഹാനായ വ്യക്തിയായി തീരണമെന്നാണ് എന്റെ ആഗ്രഹം. മഹാനാകാം. ഓക്കെ, ഈ സ്ക്രിപ്റ്റ് എഴുതാൻ ആരാന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഒരുപാട് വർപ്പിച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് സ്കിപ്പ് ചെയ്ത് വിടാം. സ്വാധീനത്തിന്റെ മറവിൽ അധികാരം ദുർവിനിയോഗം ചെയ്ത് അവസാനം മാതാപിതാക്കളെ തീരെ ദുഃഖത്തിലാക്കുന്ന മക്കളും ഈ സമൂഹത്തിലുണ്ട്. കാലചക്രത്തിലെ തിരിച്ചിലിൽ വൃദ്ധസദനം എന്ന തടവറയിൽ ജീവത്യാഗം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ദൈവങ്ങളോട് പ്രാർത്ഥിക്കാം. ഈ ഡയലോഗ് എഴുതിയവൻ ആയുർവേദ ഡോക്ടറായിരുന്നു. നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ. ദുശ്ശീലങ്ങളൊന്നുമില്ലാതെ സ്വാഭാവികമായ നമ്മുടെ മകൻ. മകനെ പുകഴ്ത്തിയത് ഈ സന്തോഷം നിലനിർത്താൻ സർവ്വീശ്വരന്മാരോട് മനമൊരുകി പ്രാർത്ഥിക്കും. സർവ്വീശ്വരന്മാരോട്. ഇവരെല്ലാം നേരത്തെ പറഞ്ഞു കുമരങ്കരി അമ്മയോ അങ്ങനെ ആരുണ്ടെങ്കിൽ ഉണ്ടെന്ന്. ഫാദർ ഒറ്റപ്ലാക്കൻ, കുമരങ്കരി അച്ഛൻ. ഇന്ന് DAG ആയി ചാർജ് എടുക്കേണ്ട ദിവസമാണ്. സെലിബ്രേഷൻ കഴിഞ്ഞു വരുമ്പോൾ ഞാൻ എന്റെ പ്രിയതമയ്ക്ക് എന്ത് കോംപ്ലിമെന്റ് ആണ് കൊണ്ടുവരേണ്ടത്? ഞാൻ എന്റെ ലക്ഷ്മിക്ക് ഒരു ഡയമണ്ട് നെക്ലസ് തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഡയമണ്ട് നെക്ലസ്, ഫഹദ് ഫാസിൽ അഭിനയിച്ച മനോഹരമായ സിനിമയാണ് ഡയമണ്ട് നെക്ലസ്. അതുപോലെ തന്നെ അദ്ദേഹം അഭിനയിച്ച മനോഹരമായ സിനിമയാണ് 22 ഫീറ്റ്. അതെല്ലാം പിന്നീട് മതി, ഇപ്പോ എന്നും തരാറുള്ളത് തന്നാൽ മതി. അതങ്ങോട്ട് കൊടുത്തേക്ക്. ഓക്കേ, ലേബർ റൂമിൽ നിന്ന് ആരാണ്ട് വരുന്നുണ്ട്. നീ എന്താ ഇത്ര താമസിച്ചത്? ഞാൻ എത്ര നേരം നിന്നെ കാത്തു നിൽക്കുന്നു, എന്താ മിണ്ടാത്തെ? നീ ഏതാ? അച്ഛനെ തല്ലി. സ്വാഭാവികം. അച്ഛന്റെ കഞ്ചാവലിയും മദ്യപാനവും കാരണം കുടലിൽ ക്യാൻസർ ആണ്. കുടൽ കിണറോ?
എന്റെ പൊന്നച്ഛനല്ലേ, പ്ലീസ്. പൊന്നച്ഛൻ, പൊന്നപ്പൻ. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ഞാൻ മതിയോ? ഞാൻ വരട്ടെ, പ്ലീസ്. ഭർത്താവാണെന്ന് നോക്കത്തില്ല. ഓക്കെ. മകളും തല്ലു എന്റെ കൂടെ. എന്താ ഇത്? രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ട് പഞ്ചിക്കിടുന്നു. സാറിയില്ല, നീക്ക് അറിയാതിരിക്കെ. ഞാൻ പപ്പയോട് പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കാം. ആ ശരി ശരി. നമ്മുടെ രണ്ട് പ്ലാനിങ്ങിലും സീത രക്ഷപ്പെട്ടു. ഇത്തവണ അങ്ങനെ പാടില്ല. സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആകുന്ന മുമ്പ് നാം ആഗ്രഹിച്ചത് നമ്മൾ നടത്തണം. ചിലപ്പോൾ സീത പഠനം നിർത്താനും സാധ്യതയുണ്ട്. അഭിനയമുണ്ടോ? സീത ഇവിടെ. വീടുണ്ടോ? അലഞ്ഞു തിരിയാതെ വീട്ടിൽ പോകണം. ഞാനാകെ തകർന്നു പോയ വിഷ്ണു, ജീവിക്കണോ അതോ മരിക്കണോ എന്നുള്ള ആലോചനയിലാണ് ഞാനിപ്പോ. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പറയരുത്. വെടിവെച്ചു പോന്നോളെ. ഹലോ, മരണം ഒന്നിനും ഒരു ശാശ്വത പരിഹാരം അല്ലെന്നാണ് എന്റെ അഭിപ്രായം. ശരി. വിധിയുണ്ട്, കഴിവുണ്ട്, ഒന്ന് രണ്ട് സ്ഥാനം നിങ്ങൾക്കുള്ളതാണ്. മറ്റുള്ളവർക്കൊരു മാതൃകാ വിദ്യാർത്ഥിനി എന്ന നിലയിൽ സീത പഠിച്ചുയർന്ന് ഐ എസ് എടുക്കണമെന്നേ ഞങ്ങൾ പറയൂ. സീത പഠിച്ചുയർന്ന് ഐ എസ് എടുക്കണമെന്നേ ഞങ്ങൾ പറയൂ. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ ഉമ്മ ഞങ്ങളെ നോക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ? വണ്ടർഫുൾ, വണ്ടർഫുൾ, വാട്ട് എ ഫൂൾ. കേൾക്കുമ്പോൾ ഒരുപാട് കൗതുകം തോന്നുന്നു, ഒപ്പം എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന വിഷമവും. ഇതിൽ നിന്നൊക്കെ മോചനം നൽകുന്നു ഒരു ഡോസ് മരുന്നാണ്. അതങ്ങ് കേട്ടിയ പിന്നെ എല്ലാ വിഷമങ്ങളും. ഇതൊക്കെ കേട്ടിട്ട് എനിക്കതൊന്ന് ഉപയോഗിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആ മരുന്ന് ഇപ്പൊ കൈവശമുണ്ടോ? ഉണ്ടല്ലോ. ഇതിൽ നിന്ന് ഒരു ഡോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കുള്ളതാ. എങ്കിൽ താ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാമോന്നോ? ഇത് വേറെ ലെവലാ. എങ്കിലൊക്കെ ഒന്ന് നോക്കാം. വിഷ്ണു ഇല്ലേ ദൈവത്തിന്? തല കറങ്ങുന്ന പോലെ. Man, rock, rock is back. Vishnu, 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 that's right, Vishnu, 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 Vishnu. Then you gotta parade. Vishnu, police officer alle. ഡി എസ് പി മഹാദേവന്റെയും രാജലക്ഷ്മിയുടെയും മകനാണ് വിഷ്ണുദർ. പോണം ആയിട്ട മോനെ. വെടി വെച്ച് കൊല്ലും ഇഷ്ടം. സ്നേഹിച്ചിരുന്ന സീത എന്ന ഒരു സംകുട്ടിയെ നീയും നിന്റെ കൂട്ടുകാരും ചേർന്ന് മയക്കുമരുന്നിന്റെ ലഹരിയിൽ അവളുടെ ദേഹത്ത് അടിയേറ്റ പാടുകളും നഖക്ഷതങ്ങളും ഉണ്ടായിരുന്നു. മാനഹാനി സംഭവിച്ച അവൾ ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്തതാണെന്ന് ആർക്കും മനസ്സിലാകും. എന്റെ മകനാണ് ഒന്നാം പ്രതി എന്ന് ഓർക്കുമ്പോൾ ഫുൾ മാർക്ക് വാങ്ങിയാൽ പപ്പ മോന് ഒരു ബിഗ് കോംപ്ലിമെന്റ് തന്നെ വാങ്ങി തരും. ഡിഐജിയായി ചാർജ് എടുക്കേണ്ട ഇന്ന് എന്റെ മകൻ പപ്പയ്ക്ക് സമ്മാനിച്ച രാഷ്ട്രപദക്കം. സൃഷ്ടി വിരുദ്ധമായി പ്രവർത്തിച്ച നിന്നെ പോലുള്ള വിഷവിത്തുകൾ ഇനി ഈ പുണ്യഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ പാടില്ല. ഒന്നും കേട്ടില്ല. നമ്മുടെ ജസ്റ്റ് കൊന്നോളൂ.
ഓക്കെ അങ്ങോട്ട് വന്നേക്കാൻ. അതും തീർന്നു. ഇനി അടുത്ത ആളാരാ? മക്കളുടെ ദുർനടപടികൾ അറിയാതെ പോയത് മാപ്പർഹിക്കാത്ത വീഴ്ച തന്നെ. എല്ലാത്തിനും വീഡിയോ വന്നോളെ. തൊടത്തില്ല, തൊടരുത്. അവനെ ജസ്റ്റ് അവനെ കൊന്നോളെ. എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. വേർ ഈസ് അവിടെ കിടക്ക്. ഒരു മര്യാദ ഇല്ലേ. തെന്നി ഇറങ്ങുക അങ്ങോട്ട്, എന്നിട്ട് തല പോയി ഇടിച്ചു. ഇടിച്ചിട്ട് ഇടിച്ച സ്ഥലത്തല്ല, ഇടിക്കാത്ത സ്ഥലത്ത് കൈവച്ചിട്ട് മൂക്കിന്നൊക്കെ ചോര വരുന്നത് എങ്ങനെയാ? ഇടിച്ചതല്ല ഇവിടെ, കൈ വെക്കുന്നത് ഇവിടെ. പവർ ഓഫ് ഇലുമിനാണ്ടി. എല്ലാം ചാവട്ട്, എല്ലാം ചാവട്ട്, ചാവ്, എല്ലാം ചാവ്. ആ കാറിനും കൂടി തീ വെക്ക്. ഇത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ജീവനോട് ഉണ്ടെങ്കിൽ നമുക്ക് കഥയല്ലത് ജീവിതം എന്ന പരിപാടിയിലേക്ക് ഇവരെ സ്പോൺസർ ചെയ്യാം. ബാക്കി ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല, നോക്കാം. ഒരു മെഷീൻ ഗണ്ണിന്റെ കുറവുണ്ടായിരുന്നു അല്ലേ പരിപാടി പെട്ടെന്ന് ആക്കാൻ. ഇവരെ നമ്മൾ ഓൾറെഡി കൊന്നതല്ലേ, ചത്തില്ലേ ഇവരായിട്ടും. മക്കളുടെ ദുർനടപടികൾ അറിയാതെ. നടന വിസ്മയം, നടന രാജവിസ്മയം, അഭിനയ ചിങ്കം, ഓസ്കാർ അവാർഡ് വിന്നർ, വെടികളുടെ രാജാവ്, രാജലക്ഷ്മി രായലക്ഷ്മിയൊക്കെ പോയി. എന്നെ തനിച്ചാക്കി നീ പോയല്ലേ. മദ്യത്തിനോടും മയക്കുമരുന്നിനോടുമുള്ള അമിതമായ ആസക്തി. വല്ലാത്തൊരു സിനിമ തന്നെ. ഇതുപോലെ എത്രയെത്ര കുടുംബങ്ങൾ ശിഥിലമാക്കിയില്ലേ നാടിന്റെ മക്കൾ. അടുത്ത ദിവസം പത്രത്തിൽ വരാൻ പോകുന്ന ന്യൂസ്, അപ്പന്റെ മദ്യപാനവും ലഹരിയും കാരണം മകൾ തൂങ്ങി മരിച്ചു. അപ്പൊ ഇവരാരായി? ഇജ്ജാതി, ഇജ്ജാതി പഞ്ചവർണ സിനിമ. കൊള്ളാം, നിരുത്സാഹപ്പെടുന്നില്ല. ഏതായാലും നല്ലൊരു ആശയം തന്നെ, പക്ഷെ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ അറിയാൻ പാടില്ല. ഓക്കെ ബൈ ബൈ. ഫിലിം ബൈ ദത്ത്, ദത്ത് പുത്ര. അപ്പോ സിനിമയെ പറ്റി വിലയിരുത്തൽ, സിനിമ നല്ല സിനിമ തന്നെയാണ്. പക്ഷേ കൂടുതലൊന്നും പറയാനില്ല. ഏതായാലും വളരെ നല്ല. അടുത്തൊരു കണ്ടന്റായിട്ട് വരുന്നവരെ ഒന്ന് പോയാ കേട്ടോ.